ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മമിത്ര ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. മോശയെപ്പറ്റിയുള്ള നമ്മുടെ പഠനത്തിൻ്റെ 12-ാമത്തെ ക്ലാസ്സിലേക്ക് വരുവാൻ ദൈവം നമ്മെ അനുവദിച്ചല്ലോ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുന്നു. നമ്പേഴ്സ് ചാപ്റ്റർ 12:7. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകും. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മോശ വിശ്വസ്തൻ എന്നാണ്. യഹോവ ദൈവം മോശയുടെ സഹോദരനായ അഹരനോടും സഹോദരിയായ മിര്യാമിനോടും അരുളി ചെയ്ത വാക്കുകളാണ് നാം വായിച്ചത്. യഹോവ തന്നെ തൻ്റെ ദാസനെക്കുറിച്ച് വിശ്വസ്തൻ എന്ന സാക്ഷ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ളവരെ, മോശ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വസ്ത പുലർത്തിയ ഒരു ശ്രേഷ്ഠനായ ദൈവദാസനാണ്. വളരെ കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയാം. എബ്രാലേഖനം 11:24 ഹെബ്രൂസ് ചാപ്റ്റർ 11:24 onwards. വിശ്വാസത്താൽ മോശ തൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു നിരസിച്ചു. ഇവിടെ വായിക്കുന്നത് തനെത്ര വിശ്വസ്തനാണ്, തനിക്ക് ലഭിക്കേണ്ടുന്ന സ്ഥാനമാനങ്ങളെ തൻ തള്ളിക്കളഞ്ഞിട്ട് ലോകപ്രകാരമുള്ള പ്രതാപം വേണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിപ്പാനും ദൈവത്തെ സേവിപ്പാനുമുള്ള ഒരു നല്ല തീരുമാനം, അത് തൻ്റെ വിശ്വസ്തയുടെ 1-ാമത്തെ കാര്യമാണ്. കൊട്ടാരത്തിൽ നിന്നാണ് പുറപ്പെട്ടു പോകുന്നതെന്ന് ഓർത്തോണം. ഇതൊരു സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ല. യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യത്തിൽ വിശ്വസ്ത പുലർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് പുറപ്പാട് ദിവസം 4:18 യഹോവ തന്നെ വിളിച്ചു തൻ്റെ മഹത്വമുള്ള വേലയ്ക്കായിട്ട്, അഥവാ മിസ്രയീമിൽ പോയി തൻ്റെ ജനത്തെ വിടുവിക്കേണ്ടതിനായിട്ട് അങ്ങോട്ട് അയക്കുവാൻ തീരുമാനിച്ചപ്പോൾ മോശ ചെയ്ത കാര്യമാണ്. പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പനായി ത്രോവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രയീമിലെ എൻ്റെ സഹോദരന്റെ അടുക്കൽ ചെന്ന് അവർ ജീവനോടിരിക്കുന്നുവെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും മോശയോട് സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. മോശ ഒരു വലിയ ദൗത്യമായിട്ട് പോകുമ്പോൾ തൻ്റെ അമ്മായപ്പനായി ഇത്രയും അടുക്കൽ ചെന്നിട്ട് യാത്ര പറഞ്ഞ് സമാധാനത്തോടെ പോവുകയാണ്. കഴിഞ്ഞ 40 വർഷം തൻ്റെ ഭൗതിക ജോലിയുടെ ബന്ധത്തിൽ അമ്മായപ്പൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അവിടെ തൻ വിശ്വസ്ത പുലർത്തി കൊണ്ടല്ലേ ഒരു യാത്രയപ്പൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ പോകുവാൻ സാധിച്ചത്. നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വായിക്കുന്ന 31-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ, യാക്കോവും ഇതുപോലെ തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയിച്ചിരുന്നവനാണ്. അവൻ അമ്മായപ്പനറിയാതെ, അമ്മായപ്പൻ്റെ അനുവാദമില്ലാതെ, അമ്മായപ്പനോട് ചോദിക്കാതെ അവൻ്റെ എല്ലാ സമ്പത്തും സമ്പാദിച്ചുകൊണ്ട് ഓടിപ്പോയവനാണ്. അവൻ അവിശ്വസ്തനായിരുന്നു. എന്നാൽ മോശ ഭൗതികമായ ജോലി കാര്യങ്ങളിലും വിശ്വസ്തനായിരുന്നു എന്നല്ലേ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി 3-ാമത്തെ കാര്യം പറഞ്ഞാൽ, മോശയുടെ വിശ്വസ്തത ദൈവവചനത്തോടുള്ള വിശ്വസ്തതയായിരുന്നു. അത് ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഞാൻ കുരുതലേഹത്തിൻ്റെ വാക്യം വായിച്ച് ചെയ്യിപ്പിക്കാം. 2 Corinthians 4:1-2, 2 Corinthians 4:1-2 അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം ഉപയോഗിക്കാതെയും ദൈവദിനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തി. പൗലോസ് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിൽ അല്പം പോലും കൂട്ടുചേർക്കാതെ കുറയ്ക്കാതെയോ ഞങ്ങൾ വചനം വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. മോശയെ സംബന്ധിച്ചിട്ട് തന്നെ പറയാൻ സാധിക്കും. കാരണം പല പ്രാവശ്യം മിസ്രയീമിലെ രാജാവിൻ്റെ മുൻപിൽ താൻ പോയി നിന്നു ദൈവത്തിൻ്റെ വചനവുമായിട്ട്. താൻ നിൽക്കുന്നത് തന്നെ ഇന്നും ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു രാജാവിൻ്റെ മുൻപിലാണെന്ന് തനിക്കറിയാം. പക്ഷേ എപ്പോൾ ചെന്നാലും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ഒരു വാക്കുപോലും കുറയ്ക്കാതെ ശക്തമായി പ്രതാപത്തോടെ താൻ പ്രവചിച്ചു, അല്ലെങ്കിൽ താൻ സംസാരിച്ചു. ഒന്നും കുറച്ചില്ല. വചനം സംസാരിക്കുന്ന കാര്യത്തിലും താൻ വിശ്വസ്തനായിരുന്നു. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിലും ദൈവം എന്തെല്ലാം അരുളി ചെയ്തോ ആ കാര്യങ്ങളെല്ലാം അവർക്ക് എന്തെങ്കിലും ഭാരം തോന്നുമോ എന്നൊന്നും വിചാരിച്ചില്ല. ശക്തമായിട്ട് അവരോടും പറയും. വിശ്വാസിയോടും അവിശ്വാസിയോടും ഒരുപോലെ ദൈവത്തിൻ്റെ വചനം മറച്ചു വയ്ക്കാതെ പറയുക എന്നുള്ളത് ഏതൊരു ദൈവദാസിൻ്റെയും വിശ്വസ്തതയാണെന്നുള്ള കാര്യം നാം മറന്നുപോകല്ലേ. അടുത്തതായിട്ട് പുറപ്പാട് ഉത്സവം 17-ാം അധ്യായത്തിൽ വായിക്കുന്നത്, രഫീദീമിലെത്തിയപ്പോൾ അമലേക്ക് വന്ന് ദൈവജനത്തോട് യുദ്ധം ചെയ്യുവാൻ തീരുമാനിച്ചു. ആ സമയത്ത് മോശ പറഞ്ഞ വാക്കാണ് വായിക്കാൻ പോകുന്നത്. Exodus 17:9 അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത്
പുറപ്പെട്ട് അമാലേക്കിൽ യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ യോശുവയെ പ്രോത്സാഹിപ്പിച്ച് ശുശ്രൂഷക്കായിട്ട് മുൻപോട്ട് പറഞ്ഞു വിടുന്നു. ഈ കാര്യത്തിൽ താൻ വിശ്വസ്തനായിരുന്നു. ഏത് കാര്യത്തിലാണ്? മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുകയും വരും കാലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യുക, ഒരുക്കിയെടുക്കുക, പ്രിപ്പയർ ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ദൈവജനത്തിന് മധ്യേ വളരെ കുറച്ച് മാത്രം കാണുവാൻ കഴിയുന്നൊരു കാര്യമല്ല ഇത്. ഞാനുള്ള കാലത്തോളം ഞാൻ മാത്രം, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പോകട്ടെ, അത് ശരിയായൊരു മനോഭാവമല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കൃപാവരങ്ങളെ കണ്ടുപിടിച്ച് അവരെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ശുശ്രൂഷ ചെയ്യിപ്പിച്ച് അവരെ ഒരുക്കിയെടുക്കണം ദൈവസഭയ്ക്ക് വേണ്ടി. ഈ കാര്യത്തിലും മോശ വിശ്വസ്തനായിരുന്നു. ഇപ്പോൾ സ്ഥാനമാനത്തിൻ്റെ കാര്യത്തിൽ, ഭൗതികമായ ജോലിയുടെ കാര്യത്തിൽ, വചനം പറയുന്ന കാര്യത്തിൽ, മറ്റൊരുത്തരെ പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലും താനെ വിശ്വസ്തനായിരുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് 32-ാമത്തെ അധ്യായത്തിലാണ്. കാളക്കുട്ടി ഉണ്ടാക്കി വിഗ്രഹത്തെ ആരാധിച്ച് പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, എന്നെ വിട്, ഞാൻ അവരെ ശിക്ഷിക്കാൻ പോകുകയാണ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മോശ പറഞ്ഞത്, വേണ്ട, നീ അവരെ കൊല്ലരുത്, അവരെ ശിക്ഷിക്കരുത്, എന്നെ കൊന്നു എന്ന് പറഞ്ഞ് തന്നെത്താൻ മരിക്കുവാൻ താല്പര്യപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം എന്നാ, എൻ്റെ സഹോദരന്മാരില്ലാതെ ദൈവമക്കളില്ലാതെ എനിക്ക് വലിയവനാകണ്ട, സ്ഥാനമാനം ഇവിടെയും വേണ്ടെന്ന് വെച്ചു. മിസ്രൈമിലെ കൊട്ടാരത്തിലെ സ്ഥാനമാനം മാത്രമല്ല വേണ്ടെന്ന് വെച്ചത്, ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥാനമാനം പോലും വേണ്ടെന്ന് വെച്ചു. ദൈവജനത്തിന് ദോഷം വരുത്തിയിട്ട് എനിക്കൊരു സ്ഥാനവും വേണ്ട. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വിശ്വസ്ത സ്വഭാവത്തിൻ്റെ ഉടമ അദ്ദേഹം, അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 36-ാം അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 36, അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവിടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ താൻ ചെയ്തു വന്ന പണി നിർത്തി മോശയോട് പറയുക, യഹോവ ചെയ്യുവാൻ കൽപ്പിച്ച ശുശ്രൂഷ പ്രവർത്തിക്ക് വേണ്ടതിലേക്ക് അധികമായി ജനം കൊണ്ടുവന്നു. അതിന് മോശ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിലെ വഴിപാട് വകയ്ക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവരത് പാളയത്തിൽ പ്രസിദ്ധമാക്കി, അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലാക്കി. അർത്ഥാൽ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടവർ നിറവേറ്റി കഴിഞ്ഞു. ഇനിയും വെള്ളി പൊന്ന് ഒരുപാട് സാധനം ഇങ്ങോട്ട് കൊണ്ടുവരികയേ വേണ്ട എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഭൗതിക കാര്യത്തിൽ താൻ വിശ്വസ്തനാണ്. പോരുന്നത് പോരട്ടെ, ശേഖരിച്ച് വയ്ക്കാമെന്നുള്ളതല്ല. സാമ്പത്തിക കാര്യത്തിൽ ദൈവമക്കൾ വിശ്വസ്തരായിരിക്കണം. കിട്ടുന്ന സ്ഥലത്തു നിന്നെല്ലാം വാങ്ങിക്കാമെന്നുള്ളതല്ല, കിട്ടുന്നത് കൊടുക്കുവാനും നന്നായി ചെലവഴിക്കുവാനും നമ്മളെക്കൊണ്ട് സാധിക്കണം. ഈ നാളുകളിൽ ഒന്ന് രണ്ട് മാസികത്തെ പരസ്യങ്ങൾ ചെയ്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. സുഖമില്ലാതിരിക്കുന്ന ആളിനെക്കുറിച്ചും അതുപോലെ വീടിൻ്റെ പണിയെക്കുറിച്ചും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ തന്നെ വീണ്ടും മാസികത്ത് കൊടുത്തത് വായിച്ചു. ഈ ആവശ്യത്തിലേക്ക് അധികമായി ലഭിച്ചു കഴിഞ്ഞു, ഇനി മേലിൽ സഹോദരന്മാർ അതിനായിട്ട് അയക്കേണ്ട എന്ന്. എത്രയോ നല്ല മാതൃകാപരമായ ഒരു കാര്യമാണ്. ഇത് തന്നെ മോശം ചെയ്തത്. ഭൗതിക കാര്യത്തിൽ പ്രിയമുള്ളവർ, നമ്മൾ വിശ്വസ്തരായിരിക്കണം. നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ചിന്ത നമ്മളെ ഭരിക്കണം. ഇനി നമ്മൾ വായിക്കുന്നത് 40-ാം അധ്യായത്തിലാണ്. സമാഗമന കൂടാരത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ ശേഷം അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ 9 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും മോശ ചെയ്തു. മോശ അങ്ങനെ തന്നെ ചെയ്തു. ഒരല്പം പോലും മാറ്റം വരുത്താതെ വിശ്വസ്തമായിട്ട് യഹോവ കൽപ്പിച്ചതിന് അണുവിടെ വ്യത്യാസം വരുത്താതെ താൻ ചെയ്തു എന്ന് അവർ ഒറ്റ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ 9 പ്രാവശ്യമാണ്. എത്ര വിശ്വസ്തനാണ് മോശ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സാമ്പത്തിക കാര്യത്തിൽ, ഉപദേശകാര്യത്തിൽ, ജീവിതകാര്യത്തിൽ, ഭൗതിക ജോലിയിൽ, എന്നുവേണ്ട സ്ഥാനമാനത്തിൽ, എല്ലാ കാര്യത്തിലും താൻ വിശ്വസ്ത പുലർത്തുന്നുള്ളത് ഒരു നല്ല മാതൃകയാണ്. അതുകൊണ്ട് നാം വിശ്വസ്ത പുലർത്തുമ്പോൾ നമുക്കതിൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാവും, സംശയമില്ല. അതുകൊണ്ട് എന്താ നമുക്ക് നേട്ടം? നോക്കിക്കുക, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ ആരംഭമായി വായിച്ചത്. ഇപ്പോൾ 8-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവനോട് ഞാൻ അരുളി ചെയ്തത് മറവുള്ളതായിട്ടല്ല, അഭിമുഖമായും സ്പഷ്ടമായും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ ശങ്കിക്കാഞ്ഞതെന്ത്? ദൈവത്തിൻ്റെ ചോദ്യമാണ്. മോശ വിശ്വസ്ത പുലർത്തിയത് കൊണ്ടാണ് സഹോദരി സഹോദരന്മാരിൽ നിന്നും പ്രതികൂലം നേരിടേണ്ടി വന്നത്. ദൈവം കയറി ഇടപെട്ടു. മനസ്സിലായോ? എൻ്റെ ദാസൻ വിശ്വസ്തനാണ്, അവൻ എന്നോട് വിശ്വസ്ത കാണിച്ചുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും. നാം വിശ്വസ്തരാ ജീവിക്കുമ്പോൾ പ്രതികൂലം ഉണ്ടാകും, പ്രയാസമുണ്ടാകും. പക്ഷേ ദൈവം ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കിത്തരും.
അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നിശ്ചയമായിട്ട് കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമതാ. അനേകരെക്കുറിച്ച് ഉദാഹരണമായിട്ട് പറയാനുണ്ട്. ദാനിയേലിൻ്റെ മേൽ കുറ്റം കണ്ടുപിടിപ്പാൻ തൻ്റെ കൂടെയുള്ള ജോലിക്കാരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല. കാരണം ദാനിയേൽ 6:4 വായിക്കുന്നത് അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് കുറ്റം കണ്ടുപിടിപ്പാനായിട്ട് കഴിഞ്ഞില്ല. ഈ നാളുകളിൽ ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് 12:1 വാക്യം: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അവിശ്വസ്തത ധാരാളം കാണുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസികളുടെ മധ്യത്തിലും ശുശ്രൂഷന്മാരുടെ മധ്യത്തിലും ഈ അവിശ്വസ്തത പലപ്പോഴും കാണാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സൗരസൗരന്മാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, നമുക്ക് വിശ്വസ്തരായിരിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരാണോ എന്നാണ്. നാം ഏൽപ്പിച്ച കാര്യങ്ങൾ വിജയകരമായി ചെയ്തുവോ എന്ന് ദൈവം നോക്കുന്നില്ല, വിശ്വസ്തമായി ചെയ്തോ എന്നാണ്. മനസ്സിലാക്കണം, വിശ്വസ്തമായി ചെയ്ത ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, യോഗ്യമായി ജീവിക്കുവാൻ ഈ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാം.